കാർത്തിക പ്രസാദം ശർക്കരപ്പൊരി കാർത്തിക പൊരി അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഈ കാർത്തിക സമയത്ത് മാത്രം കിട്ടുന്ന ഒരു പൊരിയുണ്ട് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ സാധാരണ നമ്മുടെ അരിപ്പൊരി വാങ്ങിച്ചിട്ട് അത് നല്ലോണം ഒന്ന് വറുത്തോളുക നല്ല ക്രിസ്പ് ആവുന്നത് വരെ വെറും ചീനച്ചട്ടിയിലിട്ട് വറുക്കുക എണ്ണയൊന്നും ഇട്ടിട്ട് വെറുതെ ഒന്ന് വറുത്തതിന് ശേഷം പിന്നെ ഇതുപോലെ ചെയ്യാം ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത് കൊണ്ട് അല്ലാതെ ഉതിരുതിരായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പ്രസാദവുമായിട്ട് നമ്മൾ എടുക്കാം കാർത്തിക പൊരി അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഇതാണ് കാർത്തികയ്ക്ക് മാത്രം കിട്ടുന്ന അരിപ്പൊരി ഇത് കണ്ട നല്ല പൊരി പൊരി പൊരാന്നിരിക്കും വറുക്കൊന്നും വേണ്ട അതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പൊരിയാണിത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ശർക്കരയും ചേർത്തിട്ടാണ് കാർത്തികയ്ക്ക് പൊരി ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഇത് ഒരു 2.5 കപ്പ് ഇതിൽ 2.5 കപ്പ് പൊരി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ശർക്കര 1 കപ്പ് ശർക്കര നെയ്യ് ആവശ്യത്തിന് തേങ്ങ ചെറുതായിട്ട് ചീളി ചീളായിട്ട് ഇട്ടത് ഏലക്കാപ്പൊടി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ശർക്കര ഞാൻ കുറച്ച് അര കപ്പ് വെള്ളം ഒഴിച്ച് കാച്ചി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് കറക്റ്റായിട്ട് പാക് കാച്ചണം ഇത് അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് മണ്ണൊക്കെ മാറ്റി അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് 1 കപ്പ് ശർക്കര ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ തേങ്ങാക്കൊത്ത് അത് മൂപ്പിച്ചെടുക്കുക തേങ്ങാക്കൊത്ത് ഒരു ഇളം ചുവപ്പ് നിറത്തിൽ മൂത്ത് കഴിഞ്ഞു നമ്മൾ ഇച്ചിരി മൂപ്പിച്ചെടുക്കണം എന്താ വെച്ചാൽ നമ്മൾ ശർക്കര പൊരി കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഇതിലുള്ള നനവ് ഉണ്ടെങ്കിൽ ചീത്തായിപ്പോവും അതുകൊണ്ട് ഇത് ചുമന്ന നിറത്തിൽ ആക്കിയെടുക്കുക അടുത്തതായിട്ട് നമുക്ക് ഈ ശർക്കര പാനിയെ നമുക്കിനി പാക് കാച്ചണം പാക് വളരെ ശ്രദ്ധിച്ച് നമുക്ക് തയ്യാറാക്കണം മൂത്ത പാകാണ് വേണ്ടത് ശർക്കര പാനി നല്ല പാകമായി കഴിഞ്ഞു അതെങ്ങനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇങ്ങനെ ഇടും വെള്ളത്തിലിട്ടിട്ട് അതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ഉരുണ്ട് വരും എന്നിട്ട് നമ്മളിങ്ങനെ എറിയുമ്പോൾ ശബ്ദം കേൾക്കും തക്കുന്ന ശബ്ദം കേൾക്കും അത്ര ഇതാണ് മൂക്കേണ്ടത് ഇനി നമുക്ക് ഈ പാനി നമ്മുടെ പൊരിയിൽ ഇളക്കിയെടുക്കണം അതിനു മുന്നേ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പാനിയെ നമുക്ക് ഈ ശർക്കരയിലേക്ക് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൊരിയിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇളക്കിയെടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങാക്കൊത്തും കൂടെ പുറത്ത് വെച്ചിരിക്കുന്ന തേങ്ങാത്തിലെ അതും കൂടെ ഇതിൻ്റെ ചേർത്ത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഉതിരുതരായിട്ട് വരും ഇതിനെ ചെറുതായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ട് നാറുമ്പോൾ നമുക്കിങ്ങനെ വേണമെങ്കിൽ ഉരുട്ടി പിടിച്ച് വയ്ക്കാം വേണമെങ്കിൽ നെയ്യ് തൊടാം ഇല്ലെങ്കിൽ വെറുതെ വയ്ക്കാം അങ്ങനെ നമ്മുടെ കാർത്തിക നിവേദ്യം റെഡിയായി സുപ്രിയസ് കോളിംഗ് ലെറ്റ്സ് ഗോ